ഇനി നമ്മൾ പത്താമത്തെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദി കോൾഡ് വാർ എറ, ശീത സമര കാലഘട്ടം എന്നാണ് ഈ പാഠഭാഗത്തിന്റെ പേര്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ഉടനെ 1939 ആരംഭിച്ച രണ്ടാം ലോക മഹായുദ്ധം 1945 ഹിരോഷിമ നാഗസാക്കി ബോംബ് സ്ഫോടനങ്ങളോട് കൂടിയിട്ടാണ് അവസാനിച്ചത്. അത് നമ്മൾ മുൻ പാഠഭാഗങ്ങളിൽ പഠിച്ച ചരിത്രമാണ്. 1945 മുതൽ 1991 വരെയുള്ള നീണ്ട കാലഘട്ടമാണ് ശീതസമര കാലഘട്ടം എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരു അമേരിക്കക്കാരനായ ബെർണാർഡ് ബെറൂച്ച് ആണ് ആദ്യമായി കോൾഡ് വാർ എന്ന പ്രയോഗം നടത്തിയത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനൊടുവിൽ, അല്ലെങ്കിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വി ആർ ഇൻ ദ മിഡസ്റ്റ് ഓഫ് എ കോൾഡ് വാർ, നമ്മളിപ്പോൾ ഒരു ശീതസമരത്തിന്റെ നടുവിലാണ് എന്ന് അദ്ദേഹം പ്രയോഗിച്ചു. ആ പ്രയോഗമാണ് കോൾഡ് വാർ എന്ന പേരിൽ തണുത്ത സമരം, തണുത്ത യുദ്ധം, ശീതസമരം എന്ന പേരിൽ ലോക പ്രശസ്തമായി മാറിയത്. ഇനി എന്താണ് കോൾഡ് വാർ? ശീതസമരം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ഉടനെ ലോകം രണ്ട് ശാക്തിക ചേരികളായിട്ട് തിരിഞ്ഞു. ഒരു ഭാഗം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കീഴിലും മറ്റൊരു ഭാഗം USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ, അതുമല്ലെങ്കിൽ സോവിയറ്റ് റഷ്യ എന്നറിയപ്പെടുന്ന ഒരു ചേരിയുടെ കീഴിലേക്കും മാറി. ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളുള്ള ഒരു ലോകം രൂപം കൊണ്ടു. ഇരുധ്രുവ ലോക കാലഘട്ടം എന്നുകൂടി ഈ കാലഘട്ടം അറിയപ്പെടുന്നു. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ഉടനെ 1945 കൂടിയിട്ട് ലോക രാഷ്ട്രങ്ങൾ രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറി. കുറെ രാജ്യങ്ങൾ അമേരിക്കയുടെ കൂടെ ചേർന്നു, മറ്റു കുറെ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയന്റെ കൂടെയും ചേർന്നു. ഇത് രണ്ട് രാജ്യങ്ങൾ മാത്രം ഇങ്ങനെ ചേരികളായതല്ല, അവരുടെ ആദർശങ്ങൾ കൂടി ചേരികളായി. മുതലാളിത്തം പ്രോത്സാഹിപ്പിക്കുന്ന അമേരിക്ക ഒരു ഭാഗത്തും സോഷ്യലിസം പ്രോത്സാഹിപ്പിക്കുന്ന USSR മറുഭാഗത്തുമായിട്ട് രണ്ട് ധ്രുവങ്ങളുള്ള ഒരു ലോകമായിട്ട് ഭൂഗോളം മാറി. അതോടുകൂടി ലോകത്ത് ശീതസമരത്തിന് തുടക്കമായി. എന്തായിരുന്നു അപ്പോ ശീതസമരം എന്നാണ്? കോൾഡ് വാർ ഈസ് എ വാർ വിത്തൌട്ട് ആംസ്, ആയുധങ്ങളൊന്നുമില്ലാതെ നടത്തിയ യുദ്ധമായിരുന്നു ശീതസമരം. ബട്ട് വിത്ത് ഐഡിയോളജി, ആശയതലത്തിൽ നിലനിന്ന ഒരു യുദ്ധം. അപ്പൊ ചുരുക്കത്തിൽ ആയുധങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതെ ആശയതലത്തിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ നീണ്ട കാലമായിട്ട് നിലനിന്ന ഒരു സമരമായിരുന്നു ശീതസമരം. ഈ ശീതസമരത്തെ പല രൂപത്തിലും നമുക്ക് വിശദീകരിക്കാം. ഇറ്റ് ഈസ് എ ടെൻഷൻ ബിറ്റ്വീൻ സോവിയറ്റ് യൂണിയൻ ആൻഡ് USA. ഇറ്റ് ഈസ് എ കൺഫ്യൂഷൻ ബിറ്റ്വീൻ USA ആൻഡ് USSR. ഇറ്റ് ഈസ് എ കോൺഫ്രണ്ടേഷൻ. ഇറ്റ് ഈസ് എ സസ്പീഷ്യസ് സിറ്റുവേഷൻ. നോ കോപ്പറേഷൻ, നോ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, നോ എക്കണോമിക് എയ്ഡ്. അതായത് 1945 മുതൽ 1991 വരെയുള്ള കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും പരസ്പരം ആശയതലത്തിലാണ് യുദ്ധം നടന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഒരു പിരിമുറുക്കം അനുഭവപ്പെട്ടു. ലോകരാജ്യങ്ങൾ കൺഫ്യൂസിംഗ് ആയി. എന്താണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നത് അവർക്ക് മനസ്സിലായില്ല. രണ്ട് രാജ്യങ്ങളും പരസ്പരം സംശയിച്ചു. സോവിയറ്റ് യൂണിയനും അമേരിക്കയും പരസ്പരം ശത്രുക്കളായി. എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നിർത്തിവെച്ചു. ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളും ഉണ്ടായില്ല. രണ്ടു കൂട്ടരും ധാരാളം ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൂട്ടി. സാമ്പത്തികമായ സഹായങ്ങളെല്ലാം നിർത്തലാക്കി. യാതൊരു തരത്തിലുള്ള സഹകരണങ്ങളുമില്ലാതെ രണ്ടു രാജ്യങ്ങളും യുദ്ധമുണ്ടായാൽ അതിനെ നേരിടുന്നതിന് വേണ്ടി തയ്യാറായി നിലകൊണ്ടു. ഇത് ലോകത്തുണ്ടാക്കിയ ഒരു പിരിമുറുക്കം, ആ ഒരു പിരിമുറുക്കത്തെയാണ് യഥാർത്ഥത്തിൽ കോൾഡ് വാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആ കാലഘട്ടത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ആയുധമെടുത്തുകൊണ്ടുള്ള ഒരു മാരകമായ യുദ്ധം ഒരിക്കലും ഉണ്ടായില്ല. അങ്ങനെ ശീതസമരത്തോടൊപ്പം ലോകത്തുള്ള രണ്ട് ചേരികളും വളർന്നു. സോവിയറ്റ് ചേരിയും അമേരിക്കൻ ചേരിയും ശക്തമായി.
ലോകരാഷ്ട്രങ്ങളെല്ലാം ഈ രണ്ട് ധ്രുവങ്ങൾക്ക് കീഴിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ രണ്ട് വൻ ശക്തികൾക്ക് കീഴിൽ ഇങ്ങനെ അണിനിരന്നു. മുതലാളിത്ത രാജ്യങ്ങൾ അമേരിക്കയുടെ കൂടെയും സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയന്റെ കൂടെയും നിലയുറപ്പിച്ചു. അതിനു പുറമെ ധാരാളം അലയൻസുകൾ രൂപം കൊണ്ടു. അമേരിക്കയുടെ കീഴിലുണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട അലയൻസ്, ഒരു കൂട്ടുകെട്ടായിരുന്നു നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന പേരിലെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. 12 രാഷ്ട്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്ക നാറ്റോ എന്ന് പറയുന്ന സഖ്യം രൂപീകരിച്ചു. അതായത് ഇതിലേതെങ്കിലും ഒരു രാഷ്ട്രത്തെ ലോകത്തുള്ള മറ്റൊരു രാഷ്ട്രം ആക്രമിക്കുകയാണെങ്കിൽ സംയുക്തമായിട്ട് അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്ക നാറ്റോ എന്ന് പറയുന്ന സഖ്യത്തിന് രൂപം കൊടുത്തത്. അതിനു പുറമെ സിയാറ്റോ എന്ന പേരിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നും സെൻഡോ എന്ന പേരിൽ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന പേരിലും അമേരിക്ക സഖ്യങ്ങൾ ഉണ്ടാക്കി അവരുടെ ഭാഗം ശക്തമാക്കി. ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, അമേരിക്കയെ എതിർക്കുന്നതിന് വേണ്ടി സോവിയറ്റ് യൂണിയൻ വാൾസോ പാക്ട് എന്ന പേരിൽ ഒരു സഖ്യം രൂപീകരിച്ചു. അങ്ങനെ ഇരു ധ്രുവ ലോകത്ത് ഈ രണ്ട് വൻ ശക്തികളും യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യം 1945 മുതൽ 1991 വരെ നിലനിന്നു. അതുകൊണ്ടാണ് ഈ കാലഘട്ടം ശീതസമര കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ശീതസമരം ശക്തമായപ്പോൾ അമേരിക്കയും സോവിയറ്റ് യൂണിയനും അവരവരുടെ കീഴിലേക്ക് ലോകത്തുള്ള രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ലോകത്തുള്ള ചെറിയ രാജ്യങ്ങളെ ഈ രണ്ട് വൻശക്തികളും അവരുടെ കീഴേക്ക് കൂട്ടിച്ചേർക്കാനുണ്ടായ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ രണ്ട് വൻശക്തികൾക്കും ഗൂഢമായ ചില ലക്ഷ്യങ്ങൾ അതുകൊണ്ട് സാധിച്ചെടുക്കാനുണ്ടായിരുന്നു. എന്ത് ലക്ഷ്യങ്ങൾ നേടാനാണ് ചെറിയ രാജ്യങ്ങളെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒപ്പം നിർത്തിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനുള്ള ഒന്നാമത്തെ കാരണം, ദേ കാൻ ആക്സസ് റിസോഴ്സസ് ലൈക്ക് ഓയിൽ ആൻഡ് മിനറൽസ്, എണ്ണ ഖനികളും അതുപോലെ മിനറൽസിന്റെ സ്രോതസ്സുകളുമെല്ലാം, ധാതുക്കളുടെ കലവറകളെല്ലാം ഉള്ള ഇത്തരം ചെറിയ രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയും അവനവരുടെ കീഴിലാക്കുകയും ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാക്കുമെന്നവർ മനസ്സിലാക്കിയിരുന്നു. രണ്ടാമതായിട്ട്, ദേ കൺസിഡേർഡ് ദ സ്മോൾ കൺട്രീസ് ആസ് ദയർ ബാറ്റിൽ ഗ്രൗണ്ട്. യുദ്ധമുണ്ടാവുകയാണെങ്കിൽ, അമേരിക്കയും സോവിയറ്റ് യൂണിയൻ തമ്മിൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ, അവരുടെ ആയുധങ്ങൾ വെച്ച് പരീക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ ആയുധങ്ങൾ വിക്ഷേപിക്കാനുള്ള ഒരു യുദ്ധക്കളമാക്കിയിട്ട് ഇത്തരം ചെറിയ രാജ്യങ്ങളെ മാറ്റണമെന്നവർ വിചാരിച്ചിരുന്നു. മൂന്നാമതായിട്ട്, ദേ കാൻ ഫൈൻഡ് ദ എക്കണോമിക് സപ്പോർട്ട് ടു മീറ്റ് ദ മിലിറ്ററി എക്സ്പെൻസസ്. വളരെ ഉയർന്ന സൈനിക ചെലവ്, ആയുധ നിർമ്മാണത്തിനുള്ള പണം കണ്ടെത്താനും ഇത്തരം രാജ്യങ്ങളെ അവർ ഉപയോഗപ്പെടുത്തി. നാലാമതായിട്ട്, ദ ഡിസിമിനേഷൻ ഓഫ് ദെയർ ഐഡിയോളജീസ്. അവരുടെ ഐഡിയോളജികൾ, ആദർശങ്ങൾ അമേരിക്കയുടെ മുതലാളിത്തവും സോവിയറ്റ് യൂണിയന്റെ സോഷ്യലിസവും ലോക രാജ്യങ്ങളിൽ വ്യാപിപ്പിക്കുക എന്നുള്ളതും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഈ നാല് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് സോവിയറ്റ് ചേരിയും അമേരിക്കൻ ചേരിയും ചെറിയ ചെറിയ രാജ്യങ്ങളെ അവരുടെ കീഴിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ശീതസമരം ശക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ശക്തികളും ഈ നീണ്ട കാലഘട്ടത്തിൽ നേരിട്ട് യുദ്ധങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. രണ്ട് ശക്തികൾക്കും പേടിയായിരുന്നു, ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരുടെ തന്നെ സ്വന്തം നാശത്തിന് കാരണമാകും എന്നവർ തിരിച്ചറിയുകയും അതുകൊണ്ട് പരസ്പരം നേരിട്ട് യുദ്ധം ചെയ്യാതെ പിടിച്ചു നിൽക്കുകയും ചെയ്ത ഒരു തന്ത്രമാണ് അവർ ഉപയോഗിച്ചത്. അത് പൊളിറ്റിക്കൽ സയൻസിൽ അതിനെ ആസ് എ ലോജിക് ഓഫ് ഡിറ്ററൻസ് എന്ന പേരിലാണ് ഈ തന്ത്രം അറിയപ്പെടുന്നത്. പരസ്പരം നാശമുണ്ടാകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാതെ ഈ സാഹചര്യത്തിനാണ് ലോജിക് ഓഫ് ഡിറ്ററൻസ് എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ശക്തമായതോടുകൂടി ശീതസമരവും ശക്തമായി. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പിരിമുറുക്കം വർദ്ധിച്ചു. ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായി. നേരിട്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ യുദ്ധമുണ്ടായിട്ടില്ല എങ്കിലും ഏത് സമയവും ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്ന് ലോകത്തുള്ള രാജ്യങ്ങൾ ഭയപ്പെട്ടു. നമുക്ക് പരിശോധിച്ച് നോക്കാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ കടന്നുപോയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായിരുന്നു ക്യൂബൻ മിസൈൽ ക്രൈസിസ്. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന പേരിലറിയപ്പെടുന്ന ചരിത്ര സംഭവം. നമ്മൾ മുമ്പ് പറഞ്ഞു, കുറെ രാഷ്ട്രങ്ങൾ സോവിയറ്റ് യൂണിയനെ പിന്തുണച്ചപ്പോൾ കുറെ രാഷ്ട്രങ്ങൾ അമേരിക്കയെ പിന്തുണച്ചു.
ഇങ്ങനെ സോവിയറ്റ് ചേരിയിലുള്ള സോവിയറ്റ് യൂണിയന്റെ അതേ ഐഡിയോളജി വെച്ചു പുലർത്തുന്ന ഒരു ചെറിയ രാഷ്ട്രമാണ് ക്യൂബ. എന്നാൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഈ ക്യൂബയുടെ സ്ഥാനം സോവിയറ്റ് യൂണിയന്റെ അടുത്തല്ല, അത് ഏറെക്കുറെ അമേരിക്കയുടെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയന് ക്യൂബയുടെ മേൽ എല്ലാ കാലത്തും ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. ഒരേ ഐഡിയോളജി വെച്ച് പുലർത്തുന്ന രണ്ട് രാഷ്ട്രങ്ങളായിരുന്നു ക്യൂബയും സോവിയറ്റ് യൂണിയനും. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ എല്ലായ്പ്പോഴും ക്യൂബയെക്കുറിച്ച് വളരെയധികം കൺസേൺ ആയിരുന്നു. ക്യൂബയെ സോവിയറ്റ് യൂണിയന്റെ ഒരു താവളമാക്കി നിലനിർത്തുന്നതിന് സോവിയറ്റ് യൂണിയൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ക്യൂബയിൽ കൊണ്ടുപോയി സോവിയറ്റ് യൂണിയൻ ധാരാളം ന്യൂക്ലിയർ മിസൈലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് ക്യൂബ കിടക്കുന്നത് അമേരിക്കയുടെ അടുത്താണ്. സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ കൊണ്ടുപോയി ധാരാളം മിസൈലുകൾ സ്ഥാപിച്ചു. അപ്പോൾ നമുക്കറിയാം, ഈ ശീതസമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പരസ്പരം സംശയമാണ്. സോവിയറ്റ് യൂണിയൻ എന്തിനാണ് ക്യൂബയിൽ കൊണ്ടുപോയി മിസൈലുകൾ സ്ഥാപിക്കുന്നത്? ഇത് അമേരിക്കയിൽ ധാരാളം സംശയങ്ങൾ ഉണ്ടാക്കി. അവിടെ നിന്നുകൊണ്ട് അമേരിക്കയെ ആക്രമിക്കുമോ എന്ന്, സോവിയറ്റ് യൂണിയൻ അമേരിക്കയെ ആക്രമിക്കുമോ എന്ന് അമേരിക്ക ഭയപ്പെട്ടു. സോവിയറ്റ് പ്രസിഡന്റായിരുന്ന നിഖിത ക്രൂഷ്ചേവാണ് ഇതിന് മുൻകൈയെടുത്തത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം മിസൈലുകൾ കൊണ്ടുപോയിട്ട് ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബയിൽ സ്ഥാപിക്കാൻ സോവിയറ്റ് യൂണിയൻ ആരംഭിച്ചത്. ഇത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി ഈ വിവരം അറിയുകയും ഇതിനെ പ്രതിരോധിക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സൈന്യത്തിന് ഒരു ഉത്തരവ് കൊടുത്തു. ഇങ്ങനെ മിസൈലും വഹിച്ചുകൊണ്ടുവരുന്ന സോവിയറ്റ് യൂണിയന്റെ പടക്കപ്പലിനെ വഴിയിൽ വെച്ച് തന്നെ തടയാനുള്ള ഉത്തരവായിരുന്നു അദ്ദേഹം കൊടുത്തത്. ഈ വാർത്ത ലോകരാജ്യങ്ങളിൽ വ്യാപിച്ചു. ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം ഭയപ്പെട്ടു. സോവിയറ്റ് യൂണിയന്റെ പടക്കപ്പലും അമേരിക്കയുടെ പടക്കപ്പലും ഒരേ രേഖയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവ തമ്മിൽ ഏറ്റുമുട്ടി അതൊരു യുദ്ധമായിട്ട് വളർന്ന് ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് ലോകം തിരിച്ചുപോകും, ലോകം എത്തിപ്പെടുമെന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഭയപ്പെട്ടു. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം സോവിയറ്റ് പ്രസിഡന്റായിരുന്ന ക്രൂഷ്ചേവിന്റെ നിർദ്ദേശപ്രകാരം സോവിയറ്റ് പടക്കപ്പൽ ദിശ മാറി സഞ്ചരിക്കുവാൻ അദ്ദേഹം ഉത്തരവിട്ടു. അതിലൂടെ ആസന്നമായിരുന്ന ഒരു യുദ്ധം ഒഴിവായി. പക്ഷെ അടുത്ത ദിവസങ്ങളിലെ അമേരിക്കൻ പത്രങ്ങൾ എഴുതി സോവിയറ്റ് യൂണിയൻ അമേരിക്കക്ക് മുമ്പിൽ മുട്ടുമടക്കിയെന്ന്. ഒരു യുദ്ധം ഒഴിവായി പോയെങ്കിലും കടുത്ത സമ്മർദ്ദം ലോകരാഷ്ട്രങ്ങൾ അനുഭവിച്ചു. ലോകത്തെല്ലായിടത്തും ഒരു പിരിമുറുക്കം അനുഭവപ്പെട്ടു. ലോകരാഷ്ട്രങ്ങൾ സംഘടിക്കാൻ തുടങ്ങി. മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ലോകരാജ്യങ്ങൾക്കുണ്ടായി. എന്നാൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ആയുധങ്ങൾ എടുത്തുകൊണ്ടുള്ള ഒരു യുദ്ധം നടന്നില്ല. ഇതൊരു ക്രൈസിസ് ആയിട്ട് തൽക്കാലം അവസാനിച്ചു. ഇത്തരം ക്രൈസിസുകളുടെ, പ്രതിസന്ധികളുടെ ഒരു നീണ്ട കാലഘട്ടമായിരുന്നു ശീതസമരം. അതുപോലെ കൊറിയക്കാരുടെ പ്രശ്നത്തിലും ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള പ്രശ്നങ്ങളിലും കോങ്കോയിലുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളിലും സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒരുപോലെ ഇടപെട്ടതും ലോകരാജ്യങ്ങളെ വളരെയധികം പരിഭ്രാന്തരാക്കി. അതുപോലെ തന്നെ വിയറ്റ്നാം പ്രശ്നം, ഉത്തര വിയറ്റ്നാമും ദക്ഷിണ വിയറ്റ്നാമും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് അമേരിക്കൻ ചേരി കടന്നു കയറുകയും ഒരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തത് സോവിയറ്റ് യൂണിയനും അമേരിക്കയിലും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെയധികം വഷളാക്കി. അതുപോലെ തന്നെ അഫ്ഗാൻ പ്രശ്നത്തിലും ഈ രണ്ട് വൻ ശക്തികളും ഇടപെട്ടു. പക്ഷേ ഇതൊന്നും ഒരു ന്യൂക്ലിയർ യുദ്ധമായിട്ട്, ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമായിട്ട് പരിണമിച്ചില്ല. ആ ഒരു നീണ്ട കാലഘട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധികൾ ലോകരാജ്യങ്ങൾ അനുഭവിച്ചു. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ കോൾഡ് വാർ അല്ലെങ്കിൽ ശീതസമര കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ് വാട്ട് ഈസ് കോൾഡ് വാർ, എന്തായിരുന്നു ശീതസമരം. മറ്റൊന്ന് എന്തായിരുന്നു ക്യൂബൻ മിസൈൽ ക്രൈസിസ്, ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്തായിരുന്നു. അതുപോലെ തന്നെ നാറ്റോ, സിയാറ്റോ, സെൻഡോ, വാഴ്സോ പാക്ട്, ഈ സഖ്യങ്ങൾ ഏത് രാഷ്ട്രങ്ങളെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പഠിച്ചിരിക്കേണ്ടതാണ്.